കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം സങ്കീർണമായതോടെ നിലവിലെ ഘടകകക്ഷികളിൽ നിന്ന് സീറ്റ് മാറ്റാനുള്ള ആലോചനയിലാണ് എൽഡിഎഫും യുഡിഎഫും. അതേസമയം ജനാധിപത്യ കേരള കോൺഗ്രസിലെ ഡോക്ടർ കെ സി ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഇടതുമുന്നണി നീക്കത്തെ എൻസിപി ശക്തമായി എതിർക്കുന്നു. സീറ്റ് കേരള കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുത്തേക്കും. കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പിനുള്ള ഔദ്യോഗിക ചർച്ചകളിലേക്ക് കടക്കുകയാണ് മുന്നണികൾ. സ്ഥാനാർത്ഥി നിർണയം വലിയ തലവേദന യുഡിഎഫിലാണ്. ജോസഫ് ജോസ് പക്ഷങ്ങൾ പ്രഖ്യാപനം വരും മുൻപേ പോര് തുടങ്ങി. നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയമാണ് കോൺഗ്രസ് നേതാക്കൾ ആഗ്രഹിക്കുന്നത്. വെള്ളിയാഴ്ച എറണാകുളത്ത് ചേരുന്ന യുഡിഎഫ് യോഗത്തിൽ ജോസഫ് ജോസ് പക്ഷങ്ങളുമായി കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തും. ഒരുമിച്ച് പോകാനാകില്ലെങ്കിൽ സീറ്റ് ഏറ്റെടുക്കുന്ന കാര്യം ഇരുവിഭാഗങ്ങളെയും അറിയിക്കും. സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്താലും ജോസ് വിഭാഗത്ത് നൽകുന്നതിനോട് കടുത്ത എതിർപ്പാണ് പി ജെ ജോസഫിന്. ഐക്യത്തിന് വിരുദ്ധമായി ആര് നിൽക്കുന്ന ആളുകളെയും ജനങ്ങൾ പുച്ഛിച്ചതള്ളും. കാരണം പാലാ തെരഞ്ഞെടുപ്പ് വഴി ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളെ ഇനി കബളിപ്പിക്കാൻ കഴിയില്ല. സ്ഥാനാർത്ഥിയാകാൻ നേതാക്കളുടെ നീണ്ട നിരയാണ് എൻ സി പിയിൽ. തോമസ് ചാണ്ടിയുടെ കുടുംബാംഗങ്ങളിൽ തുടങ്ങി സംസ്ഥാന നേതാക്കൾ വരെ. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് ഉറപ്പിച്ചു നിർത്താനുള്ള ജനകീയ മുഖമാണ് ഇടതു ക്യാമ്പിന്റെ പ്രതിസന്ധി. സീറ്റ് പ്രധാന കക്ഷിയായ സി പി എം ഏറ്റെടുക്കുന്നതിന് പകരം ജനാധിപത്യ കേരള കോൺഗ്രസിന് നൽകാനാണ് ആലോചന. കുട്ടനാട്ടിലെ മുൻ എം എൽ എ ഡോക്ടർ കെ സി ജോസഫാണ് ഇടതു നേതാക്കളുടെ മനസ്സിൽ. പക്ഷേ ശക്തമായ എതിർപ്പാണ് എൻ സി പിക്ക്. എൻ സി പി സംസ്ഥാന നേതൃത്വം ഈ ആഴ്ച തന്നെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ധാരണ എൽ ഡി എഫ് നേതാക്കളെ അറിയിക്കും. ആലപ്പുഴയിൽ നിന്ന് കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.